അബൂത്വാലിബിന്റെ മരണരംഗം ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ കൂടെയുള്ളത് മോശപ്പെട്ടയാളുകളായി കഴിഞ്ഞാൽ മരണത്തിന്റെ സമയം വരെ അവൻ വിടാതെ കൂടുമെന്നാണ്. അബൂത്വാലിബ് മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ മഹാനായ പ്രവാചകൻ കയറി ചെന്നുകൊണ്ട് നിങ്ങൾ പറയൂ, അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വാദിച്ചു കൊള്ളാം എന്ന് മഹാനായ പ്രവാചകൻ സ്വന്തം മേളാപ്പയോട് മരണക്കിടക്കയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ പറയുമ്പോൾ തൊട്ടു പിന്നിൽ അദ്ദേഹത്തിന്റെ മോശപ്പെട്ട ചില കൂട്ടുകാരുണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഒരിക്കലും അനുസരിക്കരുത്, അവസാന സമയം വരെ നിങ്ങൾ നിന്നിട്ട് ഈ മരിക്കുന്ന ഘട്ടത്തിൽ നിങ്ങളെങ്ങാനും അവനെ അനുസരിച്ചു പോയാൽ നിങ്ങൾ വഴികേടിലായി പോകുമെന്ന ഉപദേശം കേട്ട് മരിക്കുന്ന ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിൽ ഞാൻ മരിക്കുകയാണെന്ന് പറഞ്ഞ് മരിക്കേണ്ട അവസ്ഥയുണ്ടായത് സഹോദരന്മാരെ ആ കൂട്ടുകാരാണ്. അതുകൊണ്ട് തന്നെ നന്മയിലേക്ക് നയിക്കുന്ന കൂട്ടുകാരായി, നന്മ സമ്മാനിക്കുന്ന കൂട്ടുകാരായി നമ്മൾ ഓരോരുത്തരും മാറേണ്ടതുണ്ട്. ഏറ്റവും നല്ല ഒരു ഫ്രണ്ടായി മാറുക എന്നതാണ് ഈ ഒരു സംസാരത്തിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. സഹോദരന്മാരെ, മാതൃകയാവുക എന്നതാണ് ഏറ്റവും പ്രധാനം. നാം പല നാട്ടുകാരാണ്, പല സംസ്കാരക്കാരാണ്, പല സ്വഭാവക്കാരാണ്. നമ്മുടെ ചൈൽഡ്ഹുഡ് വ്യത്യസ്തമായിരുന്നു, ശീലങ്ങൾ വ്യത്യസ്തമായിരുന്നു, നമ്മുടെ സന്തോഷങ്ങളും സന്താപങ്ങളും വ്യത്യസ്തമാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ഹോബീസ് വ്യത്യസ്തമാണ്. നാം ഒരു പുതിയ ക്യാമ്പസിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ ബെഞ്ചിൽ തൊട്ടടുത്തിരിക്കുന്നവൻ, നമ്മുടെ ഹോസ്റ്റൽ മേറ്റ് ഒരുപാട് സ്വപ്നങ്ങളുമായി കടന്നു വന്നവനാണ്. അവന് വേണ്ടാത്തരങ്ങൾ പഠിപ്പിക്കുന്നവരാകരുത് നമ്മൾ. നന്മയിൽ മാതൃക കാണിക്കുന്നവരായി മാറാൻ നമുക്കോരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഏറെ ശ്രദ്ധേയമായ ഉദാഹരണമുണ്ട്. ആരാണ് ഒരു നല്ല ഫ്രണ്ട്? ഒരു ഗുഡ് ഫ്രണ്ടിന്റെ ഉദാഹരണം എങ്ങനെയാണെന്ന് പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. മസലുൽ ജലീസി സ്വാലിഹ് വസ്സൗഇ കമസലിൽ കഹാമിലിൽ മിസ്ക് വനാഫിഖിൽ കീർ. ഒരു നല്ല സഹോദരന്റെ, ഒരു നല്ല കൂട്ടുകാരന്റെ ഉപമ എന്ന് പറയുന്നത് കസ്തൂരി വിൽപ്പനക്കാരനെ പോലെയാണ്. അത്ര വിൽപ്പനക്കാരനെ പോലെയാണ്. അയാൾക്കൊന്ന് ഷെയ്ക്കാൻഡ് കൊടുത്താൽ, അയാളുടെ കൂടെ ഒന്ന് ഇരുന്നാൽ സഹോദരങ്ങളെ, അയാളുടെ സുഗന്ധം നമ്മിലേക്ക് പകരുന്നു, നമ്മുടെ മോശമായ സ്മെല്ല് അതിലൂടെ നികത്തപ്പെടുന്നു. ഇതുപോലെ ആയിരിക്കണം ക്യാമ്പസിലേക്ക് കടന്നു ചെല്ല നമ്മൾ ഓരോരുത്തരും നമ്മുടെ കൂടെ കൂടുന്ന ആളുകൾക്ക് സുഗന്ധം കൈമാറുന്നവരായി, മാതൃകയായി, നമ്മിൽ നിന്ന് നല്ല സ്വഭാവങ്ങൾ അവർ ഒപ്പിയെടുക്കുന്നവരായി മാറാൻ നമുക്കോരോരുത്തർക്കും സാധിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാട് വിട്ടു പോകുമ്പോൾ അന്യമതസ്ഥരായ ജൂതഗോത്രത്തിന്റെ നേതാക്കന്മാരാണ് പറഞ്ഞത്, അല്ലെങ്കിൽ മുശ്രിക്കുകളാണ് പറഞ്ഞത്, നിങ്ങൾ ഇവിടെ നിന്ന് പോകരുത്, നിങ്ങളെപ്പോലെയുള്ള പേഴ്സണാലിറ്റിയുള്ള മനുഷ്യന്മാർ, വ്യക്തിത്വമുള്ള മനുഷ്യന്മാർ ഈ നാടിനാവശ്യമാണെന്ന് പറഞ്ഞെങ്കിൽ സഹോദരങ്ങളെ, ക്യാമ്പസിൽ 5 കൊല്ലത്തെ പഠനം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ ജൂനിയേഴ്സും സീനിയേഴ്സും തടഞ്ഞു നിർത്തിയിട്ട് ആത്മാർത്ഥമായ കണ്ണുനീർ പൊഴിക്കണം. നമ്മുടെ വിയോഗത്തിൽ അവർക്ക് ദുഃഖമുണ്ടാകണം. കാപട്യമല്ല, ആത്മാർത്ഥമായി മനസ്സിൽ നിന്ന് നമ്മളുള്ള സ്നേഹം കണ്ണുകളിലൂടെ കണ്ണുകളിലൂടെ വെള്ളത്തുള്ളികളായി സുഹൃത്തുക്കളെ പ്രതിഫലിക്കണമെങ്കിൽ നാം മാതൃകാപരമായ ഒരു ജീവിതം നയിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. ലോകമാണിതിൻ സംഗമവേദി, ലോകമെങ്ങും ഇതെത്താൻ വേണ്ടി മാനസങ്ങളിലെങ്ങും ഭീതി, മാറ്റിടാനീ പ്രകാശവീതി വരുമോ ഖുർആൻ തരുന്ന തണലിൽ, വരുമോ അറിവിൽ തെളിഞ്ഞ പ്രഭയിൽ.